എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫേസ്ബുക്കും വാട്സപ്പും ജിമെയിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാം ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു അധ്യാപികയുടെ വാട്സപ്പ് പോസ്റ്റ് കണ്ടു ഒരു ഓഡിയോ ക്ലിപ്പാണ് ഒരുപാട് പേരിലേക്ക് എത്തിയ ഒരു ഓഡിയോ ക്ലിപ്പാണ് ആ ടീച്ചറുടെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തു അതിനുശേഷം ആ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ ചിത്രം വളരെ മോശമായ ചിത്രമാക്കുകയും പലവർക്കും മോശമായ പല മെസ്സേജുകൾ അയക്കുകയും ചെയ്തു അതേ തുടർന്ന് ആ ടീച്ചർ സൈബർ സെല്ലിൽ പരാതിപ്പെടുകയും ആ ടീച്ചറും ആ ടീച്ചറിൻ്റെ കുടുംബാംഗങ്ങളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു ഇതൊരു കേസല്ല ഇതുപോലെ പല കേസും ദിനംപ്രതി നടക്കുന്നുണ്ട് പലവരുടെയും വാട്സപ്പ് ജിമെയിൽ ഫേസ്ബുക്ക് ഇത് ഹാക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാതിരിക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ മൊബൈലിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സെറ്റിങ്സിൽ പല മാറ്റങ്ങൾ വരുത്തുക നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും മെയിൽ മെയിലടിയിലും പല ഓപ്ഷൻസ് ഉണ്ട് അത് നിങ്ങൾ ഡിസബിൾ ഇട്ടേക്കായിരിക്കും അത് എനേബിൾ ആക്കുക ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ചെയ്യുകയാണെങ്കിൽ എന്ന് സംഭവിക്കാം നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ വീഡിയോ പറയുന്നത് പോലെ നിങ്ങളുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും മെയിലടിയിലും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഈ മെസ്സേജ് സെൻഡ് ചെയ്യണം ഇതിന് തൊട്ടു താഴെ ഷെയർ ബട്ടൺ ഉണ്ട് ഈ മെസ്സേജ് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇത് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കണം കാരണം നിരപരാധികളായ ഒരുപാട് പേർ പല ചതിക്കുഴിയിലും വീഴുന്നുണ്ട് അപ്പോൾ നിങ്ങളറിയുന്നവർ ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കണമെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ എന്ത് ചെയ്യണം ഷെയർ ബട്ടൺ അമർത്തി മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തൊട്ടു താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തൊട്ടു താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഈ വീഡിയോയുടെ തൊട്ടടിയിലായിട്ട് റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഉണ്ട് നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ പുതിയ അറിവുകൾക്കായിട്ട് എന്ത് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് ഉണ്ടാവില്ലേ ആ ത്രീ ഡോട്ട്സ് എടുക്കുക ത്രീ ഡോട്ട്സ് എടുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിൽ ന്യൂ ഗ്രൂപ്പ് ഉണ്ട് അതിന് അടിയിൽ ബ്രോഡ്കാസ്റ്റ് ഉണ്ട് വാട്സപ്പ് വെബ് ഉണ്ട് സ്റ്റാർട്ടഡ് മെസ്സേജ് ഉണ്ട് സെറ്റിങ്സ് ഉണ്ട് ഇതിൽ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക സെറ്റിംഗ്സിന് അടിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ അക്കൗണ്ട് ഏറ്റവും മുകളിൽ കിടക്കുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അക്കൗണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം അക്കൗണ്ടിൽ മൂന്നാമതായിട്ട് കിടക്കുന്ന ഓപ്ഷൻ പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും തൊട്ട് താഴെ മൂന്നാമതായിട്ട് കിടക്കുന്ന ഓപ്ഷൻ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എടുക്കുക എനേബിൾ എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കും അത് എന്ത് ചെയ്യുക എനേബിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കൊരു ആറ് ഡിജിറ്റ് അടിച്ചു കൊടുക്കണം സിക്സ് ഡിജിറ്റ് അടിച്ചു കൊടുക്കണം ആ സിക്സ് ഡിജിറ്റ് നിങ്ങൾക്ക് അല്പം ടഫായിട്ടുള്ളത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ അങ്ങനെ നിങ്ങൾക്ക് മറ്റാർക്കും എളുപ്പത്തിൽ ലഭിക്കാത്ത രീതിയിലുള്ള ഇപ്പോൾ വൺ ടു ത്രീ ഫൈവ് സിക്സ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളിൽ അപ്പം ഡിഫറൻറ്റായിട്ടുള്ളൊരു പാസ്വേഡ് അടിച്ച് കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് മറിഞ്ഞു തരാൻ വേണ്ടി എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നിങ്ങൾ ആരും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അടിക്കരുത് കാരണം അത് വളരെ എളുപ്പമാണ് ആർക്കും എളുപ്പത്തിൽ അത് എടുക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ അല്പം ഡിഫറൻ്റ് ആയിട്ടുള്ളത് ടഫ് ആയിട്ടുള്ളത് എന്താ നിങ്ങൾ മറന്നു പോകാത്ത രീതിയിലുള്ള പാസ്വേഡ് എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അതിനുശേഷം മെയിൽ ഐ ഡിയുടെ ഓപ്ഷൻ ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക ഞാനിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തു അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ഓപ്ഷൻ അടിക്കുകയാണ് അതിനുശേഷം വീണ്ടും ആ കൺഫേം ചെയ്യാം പാസ്വേഡ് നമ്മൾ രണ്ട് പ്രാവശ്യം കൺഫേം ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ മെയിൽ ഐ ഡിയും ഒരു പ്രാവശ്യം കൂടിയും ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി വീണ്ടും ടൈപ്പ് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്യണം സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അടിച്ച പാസ്വേഡും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും സേവ് ചെയ്തു ഇങ്ങനെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈസ് എനേബിൾഡ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ടിക്ക് മാർക്കോട് കൂടി ഇങ്ങനെ എഴുതി കാണിച്ചാൽ മാത്രമാണ് നമ്മുടെ വെരിഫിക്കേഷൻ കറക്റ്റ് ആയിട്ടുള്ളൂ അതിനുശേഷം ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കറക്റ്റായി ഇനിയിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നുള്ളതൊരു ഡമ്മി ആയിട്ട് അടിച്ച് തന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഞാൻ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ അവിടെ കയറി എൻ്റെ പിന്നെ മാറ്റും അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത് ഡിസേബിൾ വേണ്ടാന്ന് വെക്കണമെങ്കിൽ മോൾ ഡിസേബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് വേണ്ടാന്ന് വെക്കുക വേണ്ടെന്ന് വയ്ക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി പാസ്വേഡ് എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്തിരിക്കാവുന്ന രീതിയിൽ എവിടെയെങ്കിലും അത് എഴുതി വയ്ക്കുകയോ സേവ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതേപോലെ തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യുക ഫേസ്ബുക്കിലും ഒരു ഓപ്ഷൻ ഉണ്ട് നേരത്തെ നമ്മൾ കാണാൻ പോണത് ഫേസ്ബുക്കിൻ്റെ ഓപ്ഷനാണ് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഏറ്റവും മുകളിലായിട്ട് എത്ര ഈ ബാർസ് കണ്ടില്ല ആ ബാർസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ഏറ്റവും അടിയിലായിട്ട് ലോഗൗട്ടിന് തൊട്ട് മുകളിലായിട്ട് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക അതിൽ ഏറ്റവും മുകളിൽ സെറ്റിങ്സ് ഉണ്ട് അതിനുശേഷം തൊട്ട് താഴെ പ്രൈവസി ഷോർട്ട് കട്ട് എന്നുള്ള ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യത്തെ സെക്ഷൻ മുകളിലേക്ക് പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അക്കൗണ്ട് സെക്യൂരിറ്റിയിൽ അക്കൗണ്ട് സെക്യൂരിറ്റിയിൽ നാലാമതായിട്ട് കിടക്കുന്ന ഓപ്ഷൻ നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂരിറ്റി എടുക്കുക അതിൽ നാലാമതായിട്ട് കിടക്കുന്ന ഓപ്ഷനാണ് യൂസ് ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് നിങ്ങളത് എനേബിൾ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഒതന്റിക്കേഷൻ ആപ്പ് ഉണ്ട് അതിനുശേഷം ടെസ്റ്റ് മെസ്സേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ടെസ്റ്റ് മെസ്സേജ് ഓപ്പൺ ചെയ്യുകയാണ് കണ്ടിന്യൂ എടുക്കുകയാണ് അതിനുശേഷം ഏറ്റവും മുകളിൽ നമ്മുടെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഫോൺ നമ്പറുണ്ട് നമുക്ക് ആ നമ്പർ മതിയോ മതിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്യുന്നു സിക്സ് ഡിജിറ്റ് കോഡ് വരുന്നത് നമ്മൾ ഏറ്റവും ആദ്യം അവിടെ ടൈപ്പ് ചെയ്ത് കണ്ട നമ്പറില്ലേ അത് മുമ്പ് നമ്മൾ സേവ് ചെയ്ത് നമ്മുടെ ഫേസ്ബുക്കിൽ സേവ് ചെയ്തേക്കുന്ന നമ്പർ ആയിരിക്കാം അതും അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന നമ്പർ ആണെങ്കിൽ ആ നമ്പറിൽ സിക്സ് ഡിജിറ്റ് കോഡ് വരും ആ കോഡ് നമ്മൾ വന്നില്ലെങ്കിൽ റീസെൻറ്റ് കോഡ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക വീണ്ടും നമ്മളവിടെ കോഡ് ടൈപ്പ് ചെയ്യാൻ പറയും അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മൾ ആ കോഡ് ടൈപ്പ് ചെയ്യുക കണ്ടിന്യൂ കൊടുത്ത് സേവ് ചെയ്യുക ഞാൻ ആ കോഡ് വീണ്ടും മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും ചെയ്യാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്ത പോലെ തന്നെ ആദ്യം സിക്സ് ഡിജിറ്റ് കോഡ് അടിക്കുക കണ്ടിന്യൂ കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക വീണ്ടും നിങ്ങൾ സിക്സ് ഡിജിറ്റ് കോഡ് അടിക്കുക കണ്ടിന്യൂ കൊടുക്കുക സേവ് ചെയ്യുക അടുത്ത് നമ്മൾ ജിമെയിലെങ്ങനെ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രൊഫൈൽ പിക്ചർ എന്താണോ കൊടുത്തിരിക്കുന്നത് ആ പ്രൊഫൈൽ പിക്ചർ ഏറ്റവും മുകളിലുണ്ടാവുമല്ലോ ആ പ്രൊഫൈൽ പിക്ചറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിനും ഫോട്ടോയ്ക്ക് തൊട്ട് താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക നമ്മൾ ജിമെയിലെ ഐഡി വെച്ച് യൂട്യൂബ് അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യണത് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുന്നു ഹോം പേഴ്സണലൈസ്ഡ് ഇൻഫോ ഡാറ്റ പേഴ്സണലൈസേഷൻ സെക്യൂരിറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ എടുക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹോം പേഴ്സണൽ ഇൻഫോ ഡാറ്റ പേഴ്സണലൈസേഷൻ സെക്യൂരിറ്റി ഈ സെക്യൂരിറ്റി എടുക്കുക സെക്യൂരിറ്റി എടുത്തുകഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സൈൻ ഇൻ ഗൂഗിൾ പാസ്വേഡ് ലാസ്റ്റ് ചേഞ്ച് ചെയ്ത ഡേറ്റോ ഇതുണ്ട് യൂസ് ഫോൺ സൈൻ ചെയ്ത് ഓഫ് ആണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓഫ് കിടക്കണം കണ്ടോ യൂസ് യുവർ ഫോൺ ടു സൈനിങ് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുക നമ്മൾ ഓഫായി കിടക്കുകയാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിൾ ക്രോം ചോദിക്കും ഗൂഗിൾ ക്രോമിലേക്ക് നമ്മൾ പോവുകയാണ് ഗൂഗിൾ ക്രോമിൽ പോയി കഴിഞ്ഞാൽ മൈ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ടിൽ നമുക്ക് ചെയ്യും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ് പ്രൊട്ടക്റ്റ് യുവർ അക്കൗണ്ട് വിത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനുണ്ട് അത് നമ്മൾ എന്തെങ്കിലും ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ലോകവാന് നമ്മൾ മെയിൽ ഐ ഡിയിടെ ചോദിക്കും അതിനുശേഷം നമ്മൾ പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ പറയും നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി ചോദിക്കും മെയിൽ ഐ ഡി തൊട്ട് താഴെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പറയും നമ്മൾ നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു ടൈപ്പ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നെസ്റ്റ് അടിക്കുക ഇനി പാസ്വേഡ് പറഞ്ഞെങ്കിൽ ഫോർഗറ്റ് പാസ്വേഡ് കൊടുക്കാൻ നെസ്റ്റ് അടിക്കുന്നു ഒന്ന് യു ആർ യൂസ് യുവർ ഫോൺ ആസ് യുവർ സെക്കൻഡ് സെക്കൻഡ് സൈൻ സെറ്റപ്പെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സാംസങ് ഗാലക്സി കൊടുത്തിട്ടുണ്ട് സി യു ഡിവൈസ് ഷോമോ ഓപ്ഷൻ ട്രൈറ്റ് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ അതിന് മെസ്സേജ് വന്നിട്ടുണ്ട് ഇപ്പം നോക്കിയ ഡിവൈസ് ആൻഡ്രോയിഡ് നിയർ കൊച്ചി ടൈം ജസ്റ്റ് നൗ ഓക്കെ എസ് കൊടുക്കുക സൈനിങ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ആ പ്രവർത്തനം അതിന് ശേഷം നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ അതായത് ഇനിയാണ് നമ്മൾ വെരിഫിക്കേഷൻ കിടക്കുക നമ്മുടെ ഐ ഡി തന്നെയാണോ നമ്മൾ വേറെ ആളുടെ ഐഡിലാണോ ചെയ്യുകയെന്ന് അറിയാൻ വേണ്ടി ഇത്രയും സ്റ്റെപ്പ് നമ്മൾ കൂടി ചോദിച്ചാൽ ഇതിൽ ഓൾറെഡി എൻ്റെ നമ്പർ കിടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ടെസ്റ്റ് മെസ്സേജ് ഫോൺ കോൾ രണ്ട് ഓപ്ഷനുണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിൽ വിളിച്ചു തരണം ടെസ്റ്റ് മെസ്സേജ് വഴിയാണോ ഫോൺ കോൾ വഴിയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ കൊടുക്കാൻ പോണത് ടെസ്റ്റ് മെസ്സേജാണ് സെൻഡ് കൊടുത്തു ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് വരും ആ മെസ്സേജിലാണ് നമ്മുടെ കോഡ് വരണത് ആ മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ അടിക്കുക ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഗൂഗിൾ പ്രൊമോഡ് ഡിഫോൾട്ട് ബാക്കപ്പ് ഓപ്ഷൻ വോയിസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ടേൺ ഓൺ നമ്മളിപ്പോൾ അടി അടിച്ച കോഡ് കറക്റ്റാണ് നമ്മളിപ്പോൾ അതിന് ആ കോഡ് നമ്മൾക്ക് അയച്ച് തരുമ്പോൾ അതിൽ ജി കഴിഞ്ഞിട്ടൊരു ബാറ് കൊടുത്തതിനു ശേഷം അക്ക ഡിജിറ്റാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആ സിക്സ് ഒക്കെ ഡിജിറ്റ് മാത്രം നമ്മൾ അതിൽ അടിച്ചു കൊടുക്കാവൂ നമ്മളിവിടെ ആയിട്ട് വന്നേക്കണതിൽ സിക്സ് അക്ക ഡിജിറ്റ് മാത്രം അടിച്ചു കൊടുക്കുക അതിന് മുമ്പിൽ ഒരു ജി ഉണ്ടാവും ഒരു ബാർ ഉണ്ടാവും അടിച്ചു കൊടുക്കരുത് നമ്മളിപ്പോൾ സിക്സ് പ്ലസ് സീറോ ത്രീ സീറോ വൺ സീറോ ടു ആണെങ്കിൽ ആ സീറോ ത്രീ സീറോ വൺ സീറോ ടു മാത്രമേ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാവൂ ഇപ്പോൾ ഇതിൽ എൻ്റെ ഗൂഗിൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ വാട്സപ്പ് ഫേസ്ബുക്ക് ജിമെയിൽ സെറ്റിങ്സ് കൂടാതെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ പറയാം ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കും ജിമെയിലും നിങ്ങൾ എന്ത് ചെയ്യണം ലോഗൗട്ട് ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡ് അടിച്ച് കയറണം ചില ആളുകൾ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്ത ഫേസ്ബുക്കും ജിമെയിൽ ഐ ഡി ആയിരിക്കും ഇതുവരെ അതിൻ്റെ പാസ്വേഡ് മാറ്റുകയോ അല്ലെങ്കിൽ ലോഗൌട്ട് ചെയ്ത് വീണ്ടും കയറുകയോ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ലോഗൌട്ട് ചെയ്യണം അതിനുശേഷം പാസ്വേഡ് അടിച്ച് വീണ്ടും ലോഗിൻ ചെയ്യണം അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ജിമെയിലിന് ഫേസ്ബുക്കിനെയും പാസ്വേഡ് മാറ്റിക്കോ കാരണം നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ട്രോമിലെല്ലാം ജിമെയിൽ ഐ ഡി വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആക്റ്റീവ് സെക്ഷൻ എന്ന് നമ്മുടെ ജിമെയിൽ ഐ ഡി വേറെ ഏതെല്ലാം സിസ്റ്റത്തിൽ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും അത് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നോക്കുക നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക ആക്റ്റീവ് സെക്ഷൻ ആയിട്ട് ഏതെങ്കിലും ആക്റ്റീവായി കിടക്കുന്നുണ്ടോ വേറെ നമ്മൾ അറിയാത്ത ഏതെങ്കിലും സിസ്റ്റത്തിലോ മൊബൈലിലോ നമ്മുടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് എന്ത് ചെയ്യണം നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ഫ്രീ വൈഫൈ ഉണ്ടോ നോക്കും അങ്ങനെ ഫ്രീ കിട്ടുന്ന വൈഫൈകൾ നമ്മൾ ഉപയോഗിക്കരുത് കാരണം ചില വൈഫൈകൾ നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റാസ് ഹാക്ക് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കാം അതുകൊണ്ട് എവിടെ നിന്ന് കിട്ടുന്ന നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഫ്രീ ആയിട്ടുള്ള വൈഫൈസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതുപോലെ ഫേസ്ബുക്കിലും നമ്മുടെ ഗൂഗിളിലൊക്കെ കുറേ ലിങ്കുകൾ വരും നമ്മൾ ചുമ്മാ കണ നമുക്കറിയാം ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം ഒരു രൂപയ്ക്ക് ഒരു ലാപ്ടോപ്പ് കിട്ടാം ഒരു രൂപയ്ക്ക് മൊബൈൽ കിട്ടുക അല്ലെങ്കിൽ ഇത് പത്ത് പേർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എളുപ്പത്തിൽ പണം സമ്പാദിക്കണം ഇങ്ങനെ കുറേ ലിങ്കുകൾ ഓരോ ദിവസം വരും അത് അൺനോൺ സോഴ്സ് എന്ന് പറഞ്ഞ ഒരുപാട് ലിങ്കുകൾ വരുന്നുണ്ട് പലരും നമ്മൾ കാണുമ്പോഴേക്കും നമ്മൾ ചാടി അതിൽ കയറുന്നു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നു ഈ ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കാം അതൊരു അൺനോൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ലിങ്കായിരിക്കാം ഈ ലിങ്കിലൂടെ നിങ്ങൾ പല പെർമിഷനും കൊടുക്കും നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ ജിമെയിൽ ഐ നിങ്ങളുടെ ഫേസ്ബുക്ക് അസസ് ചെയ്യാനുള്ള പല പെർമിഷനായിരിക്കും ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കണേ നിങ്ങളറിയാതെ നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ലിങ്കിലും കയറാതിരിക്കുക അതുപോലെ തന്നെ പല ആപ്ലിക്കേഷനും നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർ പല അസസ്സും ചോദിക്കുന്നുണ്ട് നമ്മുടെ മെയിൽ ഐ ഡി നമ്മുടെ ഗാലറി നമ്മുടെ മെസ്സേജ് നമ്മുടെ ഓഡിയോ റെക്കോർഡർ പിന്നെ പലതും ചോദിക്കുന്നുണ്ട് നമ്മളൊന്നും വായിച്ച് നോക്കാതെ എല്ലാം ഓക്കെ അടിച്ച് ഓക്കെ അടിച്ച് കൊടുക്കുകയാണ് നമുക്ക് ആവശ്യമില്ലാത്ത എന്ത് ചെയ്യുക ആപ്ലിക്കേഷനെല്ലാം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക ചില ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന പോലും ഉണ്ടാവില്ല നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക ഓരോ ആപ്ലിക്കേഷനും നോക്കുമ്പോൾ ഡൗൺലോഡ് ചെയ്യണൊക്കെ മുമ്പ് നോക്കുക അതിൻ്റെ ഒക്കെ നോക്കുക അതിൻ്റെ റേറ്റിംഗ് നോക്കുക അതിനുശേഷം ആ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം